പണ്ടൊരു കാലത്ത് നടന്ന സംഭവം. ഒരു മലയിൽ നാല് വെള്ള പുലിക്കുട്ടികൾ ജീവിച്ചു വന്നിരുന്നു. ഇവർ നാലും വളരെ കുഞ്ഞുങ്ങളാണ്. ഇന്ന് റിങ്കു തന്റെ അച്ഛൻ മോഹന്റെ കൂടെ മല ചുറ്റിക്കറങ്ങാൻ വന്നതാണ്. അപ്പോഴാണ് അവൻ നാല് വെള്ള പുലിക്കുഞ്ഞുങ്ങളെ കണ്ടത്. അവൻ വിചാരിച്ചു അത് പൂച്ചകളാണെന്ന്. അച്ഛ, ഈ നാല് പൂച്ചകൾ എന്ത് ഭംഗിയാ കാണാൻ! അതെ മോനെ, കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അമ്മ തീർച്ചയായിട്ടും ചീത്ത പറയും. അപ്പോ ശരി, ഞാൻ ഇതിന്റെ കൂടെ കുറച്ചു സമയം ഇവിടെ കളിക്കട്ടെ. റിങ്കു ഒരുപാട് സമയം ആ മലയിൽ ആ പുലി കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ചു. അങ്ങനെ വൈകുന്നേര സമയമായപ്പോൾ മനോജ് അവരോട് പറഞ്ഞു, ഇവിടെ നോക്ക് റിങ്കു, വാ, നമുക്ക് കൊറേ ദൂരം പോവാനുണ്ട്. രാത്രിയിൽ കാട്ടുവഴിയായിട്ട് നടക്കുന്നത് വളരെ പാടാണ്. അങ്ങനെയാണോ? എന്നാ ശരി അച്ഛ, അച്ഛൻ പറയുന്നത് പോലെ ചെയ്യാം. അതെ മോനെ, ഒന്നും വിഷമിക്കണ്ട, വാ, നമുക്കിപ്പോ പോവാം. റിങ്കുവും മനോജും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. നാല് പുലിക്കുഞ്ഞുങ്ങളും റിങ്കു പോകുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. രാത്രിയായി. മനോജും റിങ്കുവും മലമ്പാതകളിലൂടെ യാത്ര ചെയ്ത് അവർ അവരുടെ വീട്ടിലേക്ക് എത്തി. അമ്മേ, അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഇന്ന് മലയുടെ മുകളിൽ ഞാൻ നാല് പൂച്ച കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ചു. അങ്ങനെയാണോ? വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരായിരുന്നില്ലേ? ഇല്ല ഇല്ല, ഞാൻ ആദ്യം തന്നെ വേണ്ടെന്ന് പറഞ്ഞു മാലത്തി. കണ്ടില്ല റിങ്കു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലെന്ന്. അപ്പോഴാണ് വാതിലിനാരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. മാലതിയും റിങ്കുവും പോയി ആ വാതിൽ തുറന്നു. ആരെയും കാണാനില്ലല്ലോ. അതാരാണ് ഈ സമയത്ത് ഇങ്ങനെ കളിക്കുന്നത്? അമ്മേ, ഇതാ നോക്ക്, താഴെ. ഞാൻ കളിച്ചത് ഇവരുടെ കൂടെയാ. അയ്യോ ദൈവമേ, ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. ഒരു കഷ്ടമില്ല, ഇത് പൂച്ചക്കുഞ്ഞുങ്ങളാ. വാ വാ, അകത്തേക്ക് വാ. ആ നാല് പുലിക്കുഞ്ഞുങ്ങളും വീടിനുള്ളിലേക്ക് വന്നു. ചേടാ, ഇതൊക്കെ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞാനിത് കണ്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പുറകിൽ ആരും വന്നിട്ടേ ഇല്ലല്ലോ. ഇവര് നമ്മളെ പിന്തുടർന്ന് വന്നതാ തോന്നുന്നു. അമ്മേ, എനിക്ക് ഇവരെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവരെ വീട്ടില് വെച്ച് വളർത്താൻ പറ്റില്ലേ? റിങ്കുവിന്റെ അമ്മേ, അവനെ ഇത് വെച്ചോട്ടെ. നമ്മളുടെ മോൻ എത്ര ആഗ്രഹമായിട്ട് ഇത് വെച്ചോട്ടെ എന്ന് ചോദിക്കല്ലേ. ഓഹോ, ശരി ശരി, സമ്മതിച്ചു. പക്ഷെ ഇതിനെ പരിപാലിക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം, മനസ്സിലായോ? ഞാൻ ഇപ്പൊ തന്നെ പറയാം. ശരി അമ്മേ, ഞാൻ ഇവരെ നോക്കിക്കോളാം. അങ്ങനെ ആ നാല് പുലിക്കുഞ്ഞുങ്ങളെയും അവരുടെ വീട്ടിൽ വെച്ച് അവര് തന്നെ പരിപാലിച്ചു. പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഗ്രാമം രംഗീൻപൂർ തന്റെ പേരിൽ നിന്നും വളരെ വിപരീതമായിരുന്നു. ഇവിടത്തെ കാലാവസ്ഥ വളരെയധികം വ്യത്യസ്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് പാടത്ത് വിളകളും ശരിയായി വരുന്നില്ലായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു വർഷം കടന്നുപോയി. അങ്ങനെ നാല് പുലിക്കുഞ്ഞുങ്ങളും വളരെ വലുതായി. ആരെങ്കിലും വിചാരിച്ചോ ഇത് പുലികളാണെന്ന്? വിജിത്, ജ്വാല, പവൻ, തരൽ, നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. നിങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാ കാലാവസ്ഥയും ശരിയായിട്ടാ വരുന്നത്. കൃഷിയും നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർന്നുപോയി. അതെ, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. ഇവരുടെ പേരുകളും ഇവരുടെ മുഖത്തെ ഭാവം പോലെ തന്നെയുണ്ട്. ഇത് സത്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം പോലെ തോന്നുന്നു. ഈ ഗ്രാമത്തിന്റെ ഭാഗ്യം തുടങ്ങാൻ റിങ്കു മൂലം അവസരം ലഭിച്ചെന്ന് തോന്നുന്നു. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾ ഇതിനെ പറ്റി കണ്ടിട്ട് വല്ലാണ്ട് പ്രശ്നമായിട്ട് പറഞ്ഞ് കാട്ടുപുറത്തിലാക്കാൻ പറയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ മറച്ചു വെച്ചേ പറ്റുള്ളൂ. മനോജ് പറഞ്ഞത് കേട്ട് നാല് പുലികളും റിങ്കുവിന്റെ നേരെ നോക്കി. ഇല്ല, നിങ്ങൾ എവിടേക്കും പോകാൻ പാടില്ല. ഇവരെത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങൾ എവിടെയും പോകാൻ സമ്മതിക്കില്ല. റിങ്കുവിന്റെ അച്ഛനും അമ്മയും എന്താണ് വിചാരിച്ചതെന്നോ? റിങ്കു അവരെ എവിടെയും പുറത്തേക്ക് കൊണ്ടുപോകില്ലെന്നാണ്. പക്ഷെ അവർക്കും ഈ കാര്യം അറിയില്ലല്ലോ. എല്ലാ ദിവസവും രാത്രിയും റിങ്കു ഈ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കാൻ പോകുമായിരുന്നെന്ന് ഇന്നത്തെ രാത്രിയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് വല്ലാതെ മഴ പെയ്യാൻ തുടങ്ങി. അയ്യോ, ഇന്ന് വല്ലാതെ മഴ പെയ്യാൻ തുടങ്ങി. വിദ്യുത്, വാ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. വിദ്യുത്തും മറ്റു പുലിക്കുഞ്ഞുങ്ങളും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ പെട്ടെന്ന് വിദ്യുത് റിങ്കുവിനെ താഴേക്ക് തള്ളിയിട്ടു. റിങ്കു ബോധം കെട്ടു വീണു. അപ്പോഴാണ് ഒരു മീനൽ പിണർ വിദ്യുത്തിന്റെ മേലെ വീണത്. പക്ഷേ വിദ്യുത്തിന് യാതൊന്നും സംഭവിച്ചില്ല. ആ പുലി റിങ്കുവിനെയും തൂക്കി തങ്ങളുടെ വീട്ടിലേക്ക് വേഗം തിരിച്ചുപോയി. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
ഏതോ ഒരു വ്യക്തി ആ സ്ഥലത്ത് വന്ന് നിന്നത്. അവൻ പറഞ്ഞു, അങ്ങനെ വെച്ചാൽ ഈ നാല് പുലിയും ഇവിടെയാണ് ഉള്ളത്. ആകാശം, നിലം, നീർ, നെരുപ്പ്, ഈ ശക്തിയുള്ള നാല് പുലികളോ വർഷക്കണക്കായിട്ട് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലതാണ്, ഇപ്പോഴിത് എവിടെയാ ഉള്ളത് നമുക്ക് അറിഞ്ഞല്ലോ. ഇപ്പോൾ അതിനെ തടവ് വെക്കുന്ന വളരെ എളുപ്പമാണ്. പിറ്റേ ദിവസം റിങ്കു തന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അമ്മേ, അമ്മേ, എന്റെ മോനെ, ഹോമനെ, നീ ഇന്നലെ രാത്രി എവിടെ പോയതാ? ആ പുലികൾ നിന്നെ കൂട്ടിയിട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെ വന്ന് നിന്നെ അന്വേഷിക്കുമായിരുന്നു മോനെ. ഇവിടെ നോക്ക് മോനെ, ഇനി ഞങ്ങളോട് പറയാതെ നീ എവിടെയും പോവാനേ പാടില്ല. ശരി, നിനക്ക് എന്താ സംഭവിച്ചെന്ന് പറയൂ. നീ എന്തിനാ പെട്ടെന്ന് മയങ്ങി വീണത്? റിങ്കു ആലോചിച്ചു നോക്കി എന്തായിരുന്നു നടന്നതെന്ന്. പക്ഷെ അവനൊരു കാര്യം ഓർമ്മ വന്നു, വിദ്യുത് അവനെ തള്ളിയിട്ടത്, മറ്റു മൂന്ന് പുലികളും അവന്റെ മുകളിൽ കയറി നിന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ, ഞാൻ വേദത പുറത്തേക്ക് നടക്കാൻ പോയപ്പോ ആ സമയത്ത് എന്തോ സംഭവിച്ചത്. പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞാൻ ഇവിടെയാ ഉണ്ടായിരുന്നത്. ആ സമയത്ത് രാത്രി ആ സ്ഥലത്ത് വന്ന് നിന്നതാൾ അവരുടെ വീട്ടിലേക്ക് കയറി വന്നു. കള്ളം പറയുന്നത് വളരെ തെറ്റാണ് മോനെ. അവിടെ ശരിക്കും എന്താ സംഭവിച്ചാൽ നീ എന്താ നിന്റെ അച്ഛനമ്മയോട് പറയാത്ത? നിങ്ങൾ ആരാണ്? പിന്നെ ഈ വീട്ടിനുള്ളിൽ എന്തിനാ വന്നത്? ഞാനൊരു വഴിപ്പോക്കനാണ്. എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പേരൊന്നും വേണ്ട, നിങ്ങൾ എന്താണ്? നിങ്ങൾ എന്തിനോട്ട് വന്നത്? പിന്നെ ഇന്നലെ നിങ്ങൾ എന്താണ് കണ്ടത്? ശരി, ആദ്യം നിങ്ങൾ എന്റെ പേര് എന്നെ കണ്ടോളൂ. എന്റെ പേര് രഘുരാജാണ്. പിന്നെ ഞാൻ ഈ പുലികളെ തേടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ മോന് ഈ പുലികളുടെ കൂടെ ചേർന്നിട്ട് കാട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ പെട്ടെന്ന് ആ അടുത്തുള്ള പുലി നിങ്ങളുടെ മകനെ ഇരിക്കുന്നത് തള്ളിവിട്ടു. അവരെന്നെ തള്ളിയിട്ടിട്ടില്ല, ഞാൻ തനിയെ വീണു പോയതാ. നിങ്ങൾക്ക് ഈ പുലികളെ പറ്റി എന്തറിയാം? ഈ പുലികളൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തിനെങ്ങനെ കള്ളം പറയുന്നത്? ഞാനൊന്നും കള്ളൊന്നല്ല പറയുന്നത്. ഇതൊന്നും സാധാരണ പുലികളല്ല, ദിവ്യമായുള്ള പുലികളാണ്. പ്രകൃതിയുടെ നാല് ദിവ്യ ദൃഷ്ടികളാണ് ഈ പുലികളുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള തരിശു ഭൂമിയിലും പിന്നെ നിങ്ങളുടെ ഗ്രാമത്തിലെല്ലാം നന്നായിട്ട് മാറിയത്. പിന്നെ എന്തിനാ ഇതിനെ പറ്റി നിങ്ങൾ തെറ്റിട്ട് പറയുന്നത്? ഇത് ഞങ്ങളുടെ ഗ്രാമത്തിനും പിന്നെ ഞങ്ങളുടെ കൊച്ചിനും കിട്ടിയ ഒരു വരമല്ലേ? അപ്പോഴൊക്കെ ഈ പുലികൾ ചെറുതായിരുന്നു, ഇപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ടല്ലോ. ഇന്നലെ ഞാൻ വന്നപ്പോൾ ആ നാല് പുലികളും നിങ്ങളുടെ മകനെ ആ സ്ഥലത്ത് നിന്ന് തള്ളിവിട്ടതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കരമായിട്ട് മിന്നലും വെട്ടി, അതിപ്പോഴാ പുലീന്റെ മേലും വീണു. കാരണം ആ പുലി, നിങ്ങളല്ല ആ പുലീനെ വിദ്യുത്ത് എന്ന് വിളിക്കുന്നത്, അതിന് മിന്നൽ ശക്തി, അതായത് ആകായം ശക്തിയാണുള്ളത്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നിങ്ങളുടെ മകൻ എങ്ങനെ ശ്രദ്ധയോടെ ഉണ്ടാവും? പിന്നെ ഈ ഗ്രാമം എങ്ങനെ സുരക്ഷിതയോടെ ഉണ്ടാവും? അച്ഛാ, ഇവരോട് പറഞ്ഞു കൊടുക്ക് എന്റെ കൂടെ ജനിച്ച സഹോദരങ്ങളെ പോലെയാ കാണുന്നതെന്ന്. ഞാൻ അവരെ എവിടേക്കും വിടില്ല. ദിവ്യശക്തി ഉണ്ടോ ഇല്ലയോ, ഇതുങ്ങളൊക്കെ ഒരു മൃഗങ്ങൾ തന്നെയല്ലേ, അതിനെ നമ്മൾ വിലകി വിടുന്നതാണ് നമുക്ക് വളരെ നല്ലത്. പറ്റില്ല, ഞാൻ ഇവരെ വളർത്തും, എന്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ. ഞാൻ ഇവരെ എവിടേക്കും പറഞ്ഞു വിടില്ല. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ നമ്മളെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ആപത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും കൊണ്ടുപോയിട്ട് കാട്ടിന്റെ നടുക്കിലാണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്. റിങ്കുവിന് വേണ്ടി നിങ്ങൾ എവിടേക്കെങ്കിലും ദൂരെ പോണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? വിദ്യുത്, ജ്വാല, പവൻ, തരൽ, ഞാനും നിങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കാണാൻ വേണ്ടി റിങ്കു വരും. രഘുരാജാണെങ്കിലും നിങ്ങളെ നന്നായിട്ട് നോക്കും. ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ലേ? അവർ നാലു പേരും തങ്ങളുടെ അമ്മ മാലതിയെ നോക്കി. അങ്ങനെ മാലതി പറഞ്ഞത് കേട്ട് അവർ നാലും രഘുരാജിന്റെ കൂടെ പോയി. റിങ്കു ആ കാഴ്ച കണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ കുഞ്ഞല്ലേ, അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ മൂന്ന് ദിവസം കടന്നുപോയി. റിങ്കു തന്റെ കയ്യിൽ അതിന്റെ കഴുത്തിലിടാൻ നാല് കയറുകൾ വാങ്ങിക്കൊണ്ടുപോയി. മൂന്ന് ദിവസമായിട്ട് നീ കരഞ്ഞോണ്ടിരിക്കുകയാണ്, ഇപ്പൊ നിനക്ക് സന്തോഷല്ലേ? ഇല്ല, ഈ നാല് പേരെ കണ്ടാൽ മാത്രമേ എനിക്ക് സന്തോഷമാകൂ. അപരിചിതനായ ഒരാളുടെ കൂടെ അവരെ നിങ്ങൾ എന്തിനാ പറഞ്ഞയച്ചത്? ശരി ശരി, ഓക്കേ. ഇപ്പോൾ നമ്മൾ ആ കാട്ടിനടുത്തല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അവർ പോയത് മലമ്പാത വഴിയായിരുന്നു. അതിനുശേഷം മലയുടെ മുകളിലേക്ക് കയറി. പെട്ടെന്ന് മനോജ് റിങ്കുവിനെ തടഞ്ഞു നിർത്തി. എന്തുപറ്റി അച്ഛാ? അവിടെ നോക്ക്.
അപ്പോഴാണ് റിങ്കു കണ്ടത് ആ നാല് പുലികളെയും ഒരു കൂട്ടിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുന്നത്. അവരുടെ കഴുത്തിൽ ചങ്ങലകളും ഇട്ടിരുന്നു. അച്ഛാ, എന്തിനാ അവരെങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? അവമാരെന്തോ പറഞ്ഞോണ്ടിരിക്കുന്ന ശ്രദ്ധയോടെ കേൾക്കൂ. നീ ആ ചെറിയ ചക്കനെ വലിയ മിന്നലെന്ന് നീ രക്ഷപ്പെടുത്തി. പക്ഷെ അവൻ പേടിച്ചിട്ട് പോകാനുള്ള കാരണം നീ അവനെ, നിന്റെ ശക്തിയോടെ അവനെ നീ രക്ഷപ്പെടുത്തി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? നീ അവനെ വേദനിപ്പിച്ചു, അതുകൊണ്ട് മിന്നൽ നിന്റെ വില കിട്ടി. അവരും ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. ഇപ്പോൾ നിങ്ങൾ എല്ലാരും എന്റെ കയ്യിലാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ നാല് പേര് ഞാൻ പല വർഷങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടി. അതെ ചേട്ടാ, ഇനി നമ്മൾ ആർക്കും തടസ്സം ചെയ്യാനേ പോകുന്നില്ല. ഇവരൊക്കെ ഇനി നമ്മുടെ കട്ടുപാടിൽ തന്നെ അങ്ങ് വെച്ചേക്കാം. ഇവന്മാര് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലോ ആ കൊച്ചിനെ നമ്മൾ വേദനിപ്പിക്കുന്നങ്ങ് പറഞ്ഞേക്കാം. റിങ്കു പൊന്തക്കാടിനുള്ളിൽ നിന്ന് അവിടേക്ക് ഓടി വന്നു. മനോജ് അവനെ പിന്തുടർന്നുകൊണ്ട് വന്നു. നിങ്ങൾ രണ്ടുപേർ ആരാണ്? ഈ നാല് പേരന്റെയും ചേട്ടനും അച്ഛനാണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങൾ നടന്നു തന്നെ ഞങ്ങളുടെ കൂടെ കാട്ടിനടുത്തേക്ക് വന്നോ? അപ്പോഴാണ് ആ പുലികൾ തങ്ങളുടെ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. ആ കൊച്ചിനെ വിട്ടിട്ട് മാറിപ്പോ മനുഷ്യനെ. ഞങ്ങൾ നിന്റെ കൂടെ വരാൻ ഞങ്ങൾ സമ്മതിച്ചത് സത്യമാണ്. നീ അങ്ങ് ഞങ്ങളുടെ റിങ്കിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ നാലു പേരുടെ ശക്തി നീ കാണേണ്ടി വരും. ശരി, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ഇരുമ്പ് കമ്പി കൂട് നിങ്ങളെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ നാല് പേരെയും ഞാൻ കഷ്ടപ്പെടുത്താൻ പാടില്ലെന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ പയ്യനെ ഞാൻ വെറുതെ വിടുകയാണ്. റിങ്കു, നീ ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, അതിന് വളരെ സന്തോഷം. പക്ഷെ നീ ഇവിടുന്ന് പോയിക്കോ മോനെ. അച്ഛാ, നിങ്ങൾ ദയവായിട്ട് ഇവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോ. മക്കളെ നോയിക്കോ, എനിക്ക് നിങ്ങളുടെ ഈ സ്ഥിതിയിൽ നിങ്ങൾ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. റിങ്കു, ഇതാണ് നല്ലതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, അവരുടെ സംസാരം ഞങ്ങൾക്ക് മീറാൻ പറ്റില്ല. നീ സംസാരിക്കണ്ട, നിനക്ക് ഒന്നും അറിയില്ല. അമ്മ നിങ്ങളോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവർക്ക് ഈ കാര്യം അറിയുകയില്ല. അതായത് ഞാൻ തന്നെത്താന്റെ താഴെ വീണതല്ല, ആ മിന്നൽ നിങ്ങളുടെ മേലെയാ പതിഞ്ഞതെന്ന്. അതെ, ഇപ്പൊ വീട്ടിലേക്ക് വന്നോളൂ കുട്ടികളെ. ചേട്ടാ, ഇവര് രണ്ടുപേരും എന്തോ നമ്മളിവിടെ ഇല്ലാത്ത പോലെയാണല്ലോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. വീട് അജോ, ഈ കുട്ടികൾ എന്തായാലും നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്നുള്ളൂ. അത് മാത്രല്ലാതെ ഇരുമ്പ് കമ്പി വെച്ചിട്ട് അതിനെ പൊട്ടിക്കാനും പറ്റില്ല. ആ കൂടിനുള്ളിൽ ഒരു വിസ്ഫോടനം നടന്നു. ആ നാല് വെള്ളപ്പുലികളും റിങ്ങുവിന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. വിദ്യത്ത്, നിന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ നാല് പേരിലും ഞാനാണ് വലിയ ആള്. അത് മാത്രല്ലാതെ ഇപ്പോഴാണ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. വരൂ കുട്ടികളെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നാല് പുലികളും തങ്ങളുടെ സഹോദരൻ റിങ്കുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. അതുകൊണ്ടാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇടയിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് പറയുന്നത്. സ്നേഹവും വാത്സല്യത്തിന്റെയും കാര്യം വരുമ്പോൾ അത് മൃഗമായാലും മനുഷ്യരായാലും അവർ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്.